ഹായ് എല്ലാവർക്കും സിൽവർ സ്റ്റാർ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ വിവാഹത്തിന്റെ പ്രായ പരിധി 21 വയസ്സാക്കിക്കൊണ്ട്, സ്ത്രീകളുടെ പ്രായപരിധി 21 വയസ്സാക്കിക്കൊണ്ട് നമ്മുടെ ഇപ്പൊ ഉത്തരവും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അതിനേക്കാൾ മുമ്പായിട്ട് ഒരു കാര്യമാണ്, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ അമർത്തേക്കാം. വേറെ ഒന്നുമുണ്ടല്ലോ ഞാൻ പറയണ, നിങ്ങളെങ്ങനെ മറന്നു പോയാലോ എന്നുള്ളൊരു ഇതും ഉണ്ടെന്ന്. കാരണം ചിലപ്പോൾ താല്പര്യമുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയാലോ ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ വിവാഹ പ്രായം 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ ഇത് അംഗീകരിച്ചേക്കാണ്. 18 നിന്ന് 21 ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം. അതിനോട് ഞങ്ങളുണ്ട് എന്തായാലും 100% യോജിക്കുകയാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലായാലും മറ്റ് മറ്റ് സ്ഥലങ്ങളിലായാലും മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. 17 വയസ്സ് മുതൽക്ക് കല്യാണം നടത്തി വിടുന്ന പല സ്ഥലങ്ങളിൽ പ്രായപരിധി ഗവൺമെൻറ് അംഗീകൃതം 18 വയസ്സായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി 21 വയസ്സാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, വളരെ ചെറുപ്പത്തിലെ പിള്ളേരുടെ ആഗ്രഹങ്ങളും ഒന്നും അവർക്ക് ജോലി കാര്യങ്ങൾ അതൊക്കെ നേടിയെടുക്കാൻ ഒരുപാട് മോഹമുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന എന്താണെന്ന് പറയുമോ, അവർക്ക് താഴെ വളർന്നുതന്നെ കുട്ടികൾ, അതുപോലെ തന്നെ അവർക്ക് മേലെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചുവിടുക, അതുപോലെ കാര്യങ്ങൾ അതൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ചെറിയ പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചിടും. അവർക്ക് പഠിച്ച് വലിയ ജോലി കിട്ടണം, ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ കല്യാണം അവർക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ച് അവരുടെ മോഹങ്ങളൊക്കെ തകർത്ത സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പത്രത്തിലൊക്കെ. അപ്പം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നുള്ളത് 21 വയസ്സ് തന്നെയാണ് എപ്പോഴും ഒരു നല്ല പ്രായം എന്ന് പറയുന്നത്. 21 വയസ്സും അതിന് മേലേക്കായാലും ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 വയസ്സ് തന്നെ ഒരു ഏകദേശം പഠിച്ച് അവരതിലേക്ക് ഒരു ജോലിയിലേക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള സമയം അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടും. അപ്പം കേന്ദ്ര മന്ത്രിസഭ ഈ അംഗീകരിച്ച കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ചേട്ടന് വിശദമായിട്ട് പറയും. നമ്മൾ എല്ലാ ചെറുപ്പക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ആ മൈക്കൊന്ന് ഇങ്ങനെ പിടിക്കുമോ, മൈക്കൊന്ന് കേൾക്കാൻ വേണ്ടി പിടിച്ചോ. ആ അപ്പോൾ നമ്മൾ എല്ലാ ചെറുപ്പക്കാരും ഇപ്പോൾ തന്നെ കോളേജ് പ്രായം അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രേമം അല്ലെങ്കിൽ എന്താ സ്നേഹം പ്രണയം എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയാം എന്നൊരു ഇതിലേക്ക് പോവാണല്ലോ. ഇപ്പോൾ ഞാൻ സ്നേഹിച്ച് കെട്ടിയതാണ്, എനിക്ക് 25-ാമത്തെ വയസ്സാണ് ഞാനിവിടെ കയ്യിൽ കല്യാണം. എനിക്ക് 25 വയസ്സ്, അപ്പോൾ ഇവർക്ക് 21 വയസ്സ് നടന്നത്. ആ സമയത്താണ് ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു കാലഘട്ടം, എനിക്ക് 25 വയസ്സൊന്നും ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഇതുണ്ടാവും, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്കൊരു അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമല്ല, ഒരു പെൺകൊച്ചി എന്നുള്ള ചിന്തയാണ്. ഇപ്പം ഇത് എന്തുകൊണ്ടെങ്കിലും പറയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ഇരിക്കണ്ട. ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം നശിച്ചു പോകാനുള്ള ഒരു മെയിൻ കാരണമാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പെൺകൊച്ചി ഇപ്പോൾ ലവ് മാരേജ് ആയാലും എന്തായാലും അവർ ചില ട്രാപ്പുകളിലൊന്ന് വിടും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്, അത് പെൺകൊച്ചിൻ്റെ തെറ്റാണ്. പക്ഷേ ഇങ്ങനെ ട്രാപ്പിലായി കഴിഞ്ഞ് ഇങ്ങനൊരു കല്യാണം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്, കാരണം എനിക്ക് കല്യാണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പെണ്ണിനായാലും ആണിനായാലും തോന്നിപ്പോവും. അപ്പോൾ ചേട്ടൻ നിങ്ങൾ വിചാരിക്കണം, ചേട്ടൻ എന്തോ ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ചേട്ടൻ പറയണേ, കാരണം അത് ഇതായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. വേറെ ഒന്നല്ല, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു പോകുന്ന കാര്യം വേറെ ഒന്നല്ല, നമ്മൾ എങ്ങനെ കല്യാണം കഴിച്ച് പോകണ പെൺപിള്ളേരുടെ ജീവിതം കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമായിരിക്കും. അതെ, പഠിപ്പുണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. ഇപ്പൊ 7-ാം ക്ലാസ്, 8-ാം ക്ലാസ് മുതൽ ലവാണ്, സീനിയേഴ്സ് ജൂനിയേഴ്സിന് ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടു വരുന്നത്. അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞു എന്ന് വേറെ ഒന്നുമല്ല, കാരണം അങ്ങനെ ചെയ്യണതൊന്നും ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നാം, പക്ഷെ എന്റെ ഇതില് ഒരു പരിവാരം തെറ്റ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം പഠിക്കുന്ന സമയത്ത് പഠിക്കുക, പിന്നെ ഒരുപാട് കാരണന്മാരുണ്ട് ഈ ലവ് മാരേജ് ഇങ്ങനെ ലവ് പ്രണയം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത്. ഈ ഞാൻ ഒരാ മതത്തിന് ഒന്നിനെ ഞാൻ താഴ്ത്തി പറയുന്നില്ല, ഈ എന്താ പറയുക മുസ്ലിം ഇതിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് പറയാൻ കാരണം എൻ്റെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു ആളുണ്ട്. അപ്പോൾ ആളുടെ
കല്യാണം ഉറപ്പിച്ചു എന്ന് പറയണം. പുള്ളിക്കാരന് 21 വയസ്സുള്ളൂ പയ്യനെ. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്ക് ചിന്തിച്ചു പെണ്ണിൻ്റെ 20 വയസ്സിന് താഴെയായിരിക്കും അല്ലെങ്കിൽ 20 വയസ്സായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. കാരണം എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ അറിയാലോ പ്രായം കുറഞ്ഞ പെങ്കൊച്ചിനെ എല്ലാ ആളുകളും സ്വീകരിക്കുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചു ആ പെങ്കൊച്ചിന് എന്തോ പറയാം. ഞാൻ ചോദിച്ചു, ഞാനും അപ്പോൾ കൂടെ വന്നിട്ട് പണിക്കാരിച്ചു, ആ പെങ്കൊച്ചിന് എന്ത് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കണേ പെങ്കൊച്ചിനെ? അപ്പോൾ എൻ്റെ അടുത്ത് അയാളത് അവിടെയൊക്കെ ഇങ്ങനെ സർവ്വസാധാരണ 17 വയസ്സ് 15 വയസ്സിലെ കല്യാണം നടത്തും, അവർ കല്യാണം നടത്താനൊക്കെയായിട്ട് റെഡിയാണ്. ഒരു കഞ്ഞിയും കൂട്ടാനും വെക്കാറുണ്ട്. ഒരു കഞ്ഞിയും കൂട്ടാനും അല്ലെങ്കിൽ നമുക്കൊരു നേരെ ചൊവ്വൊരു എന്തെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തിനും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അറിയണ്ട പെങ്കൊച്ചിന്. ഒരു കട്ടനായി നേരിട്ട് തിളപ്പിച്ചു കൊടുക്കാൻ ചില പെണ്ണുങ്കൂലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം നടന്നുകൊണ്ട്. കാരണം വീട്ടിലാരും തന്നെ കുട്ടീനെ പണ്ടൊക്കെ നമ്മളുണ്ടല്ലേ പിള്ളേർ പഠിക്കും എല്ലാം സംഭവിച്ചും വീട്ടിലെല്ലാ പണികളും അറിയാം. സ്കൂളിലുള്ള പഠിക്കും വീട്ടിലെല്ലാ പണികളും അറിയാം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എന്താ നടക്കണേന്നുള്ളത് അറിയാൻ പാടില്ല, ബുക്കിലുള്ളത് എന്താണെന്ന് അറിയാൻ പാടില്ല, കുറേ മൊബൈലിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരു സമൂഹമായിട്ട് എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ് പെൺപിള്ളേരൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടില്ല, നിങ്ങൾക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഈ 18 വയസ്സിന് 18 വയസ്സിന് 21 വയസ്സിനൊക്കെ ഇടയില് ഞാൻ പറഞ്ഞത് ഒരു പെങ്കൊച്ചിന് കല്യാണം കഴിക്കാൻ ഏറ്റവും പറ്റിയ പ്രായം എന്നുള്ളത് ഒരു 23 വയസ്സ് ഒക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് പറയണമെന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ 23 ഇപ്പോൾ ഒരു ഗവൺമെൻറ് തീരുമാനം വെച്ചിട്ടുണ്ടായിരുന്നു 21 വയസ്സുള്ള ചെറുക്കനും 18 വയസ്സുള്ള പെണ്ണിനും കല്യാണം കഴിക്കാം? അത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു ഇതല്ല, ഒരു സൈക്കോളജിക്കലായിട്ട് എനിക്ക് പറയുകയാണ്. ഇന്ന് സയൻസ് പരമായിട്ട് എന്തിനും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വയസ്സിൻ്റെങ്കിലും ഡിഫറൻസ് നമുക്ക് വേണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെയും ബുദ്ധിയും ആണിൻ്റെ ബുദ്ധിയും ഒരേ തലത്തിലാണ് ചിന്തിക്കണം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ പെണ്ണ് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ 3 വയസ്സ് താഴെയുള്ള പെണ്ണിൻ്റെ ചിന്ത 3 വയസ്സ് പ്രായമുള്ള ആണിൻ്റെ അതേ ചിന്താഗതിയായിരിക്കും. ഇതുകൊണ്ടാണ് ശരിക്കും സൈക്കോളജിക്കൽ എന്നുള്ള സയൻസ് പരമായിട്ട് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന കാര്യം അതാണ് എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സുള്ള കൂടുതലുള്ള ആണിൻ്റെ അല്ല പെണ്ണിനേക്കാളും 3 വയസ്സ് കൂടുതൽ ആണിൻ്റെ പ്രായം ഉണ്ടെങ്കിൽ ആ ആണിൻ്റെ അതേ ഇതായിരിക്കും, 3 വയസ്സ് പ്രായം കുറഞ്ഞ പെണ്ണിന് അതേ ചിന്ത തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കല്യാണം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതും പറഞ്ഞിട്ട് ഇപ്പോൾ ഇനി തുടങ്ങി 21 വയസ്സുള്ള ചെറുക്കൻ 21 വയസ്സുള്ള പെണ്ണിനെ കെട്ടാമെന്നുള്ളതെന്ന് കെട്ടാം, അതിനൊരു ലീഗലി ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ 21 വയസ്സുള്ള ചെറുക്കന് വേണമെങ്കിൽ 35, 40, 50, 60, 70 ആരോണി കല്യാണം ഒരു ലീഗലായിട്ടൊരു പ്രശ്നം. പക്ഷേ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന പ്രായത്തിന് താഴേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ കല്യാണം നടക്കുന്നുണ്ട്. 15 വയസ്സ് 16 വയസ്സ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 15 വയസ്സിന് 13 വയസ്സിലെ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ താമസിക്കുന്ന ചില പയ്യന്മാരൊക്കെ ഇപ്പോൾ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രായം എന്ന് പറയുന്നത് 24 25 അപ്പോൾ ഒരു പെണ്ണിന് എന്തൊരു വയസ്സുണ്ട്. അവളെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോൾ 15 വയസ്സായിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും കഴിച്ചു എന്ത് പറഞ്ഞിട്ടാ, എന്തെങ്കിലും ചുക്കു ചുണ്ണാൻ പറഞ്ഞിട്ടാണ് കെട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതും കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പെങ്കൊച്ച് ഒരു കൊച്ചായി. പിന്നെ അപ്പോൾ കൊച്ചിനെ നോക്കിയിടണം എന്ന് പറഞ്ഞാൽ അവരുടെ കരിയർ ഇപ്പോഴത്തെ ശരി ഒരു പരിധിയൊക്കെ വരെ. അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ട ആവശ്യമില്ല. കാരണം അവിടെ അങ്ങനെയല്ല, എന്റെ ചിന്താഗതിയല്ല, അവര് പറയുന്നത് അങ്ങനെയാണ്. കേറിയിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ സിറ്റികളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ, ഫാമിലി തരം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉൾഗ്രാമങ്ങളിലൂടെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പഴയ ചിന്താഗതിക്കാരാണ് അവരൊക്കെ. നമ്മുടെ പണ്ട് ഗാന്ധിജി 14-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ ഗാന്ധിജിയാണ് കല്യാണം കഴിച്ചല്ല, ഗാന്ധിജി ഭാര്യക്കാണ് പോയെന്ന് അറിയിച്ചത്. കറക്റ്റായിട്ട് എനിക്കറിയാൻ പാടില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകണ്ടല്ല. അപ്പം അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ ഗാന്ധിജിയുടെ. അപ്പം അതൊന്നും നമുക്കിപ്പോൾ നടത്താൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊന്നും അല്ല. അതൊക്കെ ഒരു പ്രായം നമ്മൾ നോക്കിയിട്ട് തന്നെ നടത്തണം. കാരണം ഒരുപാട് വലിച്ചു തന്നിട്ടുള്ള എന്തായാലും ഞാൻ ഈ ഇപ്പോൾ ഗവൺമെൻറ് പേര് പുതിയ ഉത്തരവ് ഇറക്കാൻ പോകുന്നതിന് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം 21 വയസ്സ് ആവണം പെങ്കൊച്ചിനൊരു കാര്യ വിവരം എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴും അറിയാൻ പാടില്ലേ. മൊബൈൽ നോക്കാം, കുറച്ച് ചുറ്റിടക്കാം, NS അല്ലെങ്കിൽ RS100 അല്ലെങ്കിൽ R1 ഇപ്പോൾ മറ്റേ ഡുക്കാട്ടി എന്നൊക്കെ പറഞ്ഞ കുറേ കാറുകളുണ്ട്, ബൈക്കുകളുണ്ട്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഹാർലി ഡേവിഡ്സൺ. അപ്പോൾ ഡ്യൂക്ക്, KTM ഇതൊക്കെയാണ് പെൺപിള്ളേരുടെ. പിന്നെ നല്ലൊരു ഐഫോൺ, താടിക്കാരൻ, ബുള്ളറ്റ് ഇതൊക്കെയാണ് പെൺപിള്ളേരുടെ. പക്ഷേ ഇതൊന്നും നല്ല ജീവിതം എന്ന് പറയുന്നത് അതിലോട്ട് കാലെടുത്ത് വെച്ച് കുത്തിയാൽ മാത്രമേ അറിയുള്ളൂ.
എന്നാലാണ് അതിൻ്റെ ഒരു ചുക എന്നൊരു രുചി എന്താണെന്ന് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചായിരിക്കും. കല്യാണം കഴിക്കാത്തവന് അക്കരെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടാവും. കല്യാണം കഴിച്ചവൻ ഇക്കരെ നിന്നിട്ട് വിഷമിക്കുന്നത് ആരും കാണുന്നില്ല. അക്കരെ നിൽക്കുന്നവൻ ഉപയോഗിക്കുന്നത് ഇക്കരെ കാണുമ്പോൾ പച്ച എന്ന അത് അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് തൊട്ട് നടുവിൽ കുളം ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ അതിൽ നല്ലൊരു ഒഴുക്കുള്ള വെള്ളം അതിൻ്റെ നടുക്കുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇറങ്ങിപ്പോകാൻ അങ്ങോട്ട് എന്നാലാണ് ജീവിതത്തിൻ്റെ ചുവറയുള്ളൂ. ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിനോട് എത്ര മാത്രം യോജിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. ഇപ്പൊ ആർക്കെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് മറ്റേ തന്നെ തള്ളിക്കോ അല്ലെങ്കിൽ ചേട്ടന് പോകത്തില്ല ചേച്ചിക്ക് പോകത്തില്ല എന്നൊന്നും പറയണ്ട. കാരണം ഞങ്ങൾ പറഞ്ഞ കാര്യം ന്യായമായ കാര്യം. അതെ അതെ. ഇപ്പൊ നിങ്ങൾക്ക് പറയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം. ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ ഇന്നലെ വീഡിയോ വേറൊരു വീഡിയോ ചെയ്തുകൊണ്ട് അതെ. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം താഴെ കമന്റായി തന്നെ ചീത്ത വിളിക്കാൻ ആരെയും ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അതിന്റെ പേയാണ് ഇതൊക്കെ പറഞ്ഞത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം രസകരമായ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.